എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തത്. ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു 30 മിനിറ്റാണ് ഞാനിവിടെ കുതിർത്ത് വെക്കുന്നത്. ഇപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്കിതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ക്യാരറ്റും 6 ബീൻസും 1 സവാളയും 2 പച്ചമുളകും 1/4 കപ്പ് ഗ്രീൻ പീസുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഈ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ബേ ലീഫ്, 1 പട്ട, 1 ബ്ലാക്ക് കാർഡമം അതായത് വലിയ ഏലയ്ക്ക, 2 ചെറിയ ഏലയ്ക്ക, 3 ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് 1 സവാളയാണ്. ഞാനിപ്പോൾ ഇത് സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള കുറച്ചൊന്ന് വഴന്നു വന്ന് കഴിയുമ്പോഴേക്കും ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന എല്ലാ വെജിറ്റബിളും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും 6 ബീൻസും 1/4 കപ്പ് ഗ്രീൻ പീസുമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് ഞാൻ ചെറിയ തീയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് മാഗിയുടെ മസാല മാജിക്കാണ്. ഇത് 2 പാക്കറ്റ് ചേർക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പൊടികളും ഈ ഒരു പുലാവിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2 വെജിറ്റബിൾ പുലാവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ ഈ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ബസ്മതി റൈസാണ്. 2 കപ്പ് ബസ്മതി റൈസ് 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ചേർത്തിട്ട് 1 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ പതുക്കെ ഒന്ന് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ആയതുകൊണ്ട് പൊട്ടിയൊന്നും പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ ചൂടുവെള്ളം ഒഴിച്ച ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് അരി വെന്ത് കഴിയുമ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് 4 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് അടച്ച് വെക്കുന്നത്. ഏകദേശം 1-5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലൊരല്പം ഈർപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 2-3 മിനിറ്റും കൂടി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ല പാകത്തിന് ഈർപ്പമൊക്കെ മാറിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുലാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലാണ് ഞാനൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിവിടെ ദാവത്തിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ച് ചിലപ്പോൾ വേവിൽ ഒരല്പം വ്യത്യാസം വന്നിരിക്കാം.
ദേ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഈ ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിന്ന് അടച്ച് മാറ്റിവെക്കാം. അതിനുശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.